Welcome to Raina's Tasty World, the passion of cooking. ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൈനാസ് ടേസ്റ്റി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു റോയൽ ഫലൂദയാണ്. അപ്പം ഈ റോയൽ ഫലൂദയ്ക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നേരത്തെ ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് ആ പ്രിപ്പറേഷൻസിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം തന്നെ ജെല്ല് പ്രിപ്പയർ ചെയ്യാം ഫലൂദയ്ക്ക് വേണ്ടിയിട്ട്. ഈ ജെല്ല് നമുക്ക് ഫലൂദയ്ക്ക് മാത്രമല്ല എല്ലാ ഇതിനും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് നല്ല തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഈ വെള്ളം തിളപ്പിച്ചപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് ഞാനിടുന്നത് 3 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ പൗഡറാണ്. ഇത് അൺഫ്ലേവേർഡാണ്, നിങ്ങൾക്ക് ഫ്ലേവർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അൺഫ്ലേവേർഡ് ആകുമ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ല ചൂടുണ്ട് വെള്ളത്തിന്. അപ്പം നമ്മളിപ്പോൾ അവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കളേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 3 കളേഴ്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 3 പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 3 ഓരോ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ ഗ്രീൻ, റെഡ് യെല്ലോ അങ്ങനെ 3 കളേഴ്സാണ് ഓരോന്നിലും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ നമുക്കിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നന്നായി സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ, പുഡിംഗ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ റോസ് സിറപ്പാണ്. അപ്പോൾ റോസ് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി തിളപ്പിച്ച് കുറച്ച് നേരം ആ വെള്ളം തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകിയ സിറപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലോട്ടാണ് നമ്മൾ റോസ് മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 ഡ്രോപ്പ് റോസ് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ റോസ് മിക്സ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവാൻ സാധ്യത ഒരുവിധം എല്ലാവരുടെയും. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫലൂദയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുത്തണ ഫ്ലേവർ ആയിരിക്കും, ആർക്കും ആ ഫ്ലേവർ ഇഷ്ടാവില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സിറപ്പാക്കി ഇതെടുക്കുന്നത്. ഇങ്ങനെ ഇതിനി നമുക്കൊരു പാത്രത്തിലൊഴിച്ച് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചേക്കാം. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രിപ്പറേഷൻ ദാ ഇവിടെ ഒരു പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇത് ശൗവരി എന്ന് പറയും, സാബൂനരി എന്നും പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പേര് എന്താ ഇതിലേതാണെന്ന് എനിക്കറിയില്ല. അത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഈ 1/2 കപ്പ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളക്കണം. തിളച്ച് വരുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ ഞാൻ തൊട്ടിപ്പുറത്തെ ഗ്യാസിൽ ഒരു പാനിൽ 1/2 ലിറ്റർ പാല് വെച്ചിട്ടുണ്ട്. ഈ പാല് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ സാബൂനരി നന്നായി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി വീർത്ത് വരും, ട്രാൻസ്പെറൻറ്റ് പോലെയാകും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നമ്മുടെ പാല് ഇതാ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് പറ്റിച്ചെടുക്കണം. പാല് നന്നായി തണുത്തതിന് ശേഷം ഫ്രീസറിലോട്ടോ ഫ്രിഡ്ജിലോട്ടോ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ സാബൂനരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇത് അരിച്ചൊഴിച്ചെടുക്കുന്നുണ്ട്. നന്നായി അരിച്ചെടുത്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഇത് അരിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് പ്രിപ്പറേഷൻ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സേമിയയാണ്. അപ്പോൾ ഞാനിവിടെ വലിയ സേമിയയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം തിളച്ചപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി വെന്തതിന് ശേഷം നമുക്ക് സാബൂനരി ഫിൽറ്റർ ചെയ്തെടുത്ത പോലെ ഫിൽറ്റർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി വെന്ത് വരുമ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. സേമിയ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായി ഇതുപോലെ ഫിൽറ്റർ ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഫുള്ള് വീഡിയോ കാണിക്കാത്ത വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് ഇത് ശരിക്കും നമ്മൾ സാബൂനരി ഫിൽറ്റർ ചെയ്തെടുത്ത പോലെ തന്നെ ആണ് എടുക്കുന്നത്. പ്രിപ്പയർ ചെയ്തെല്ലാം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് തണുത്ത് കിട്ടും. നമ്മുടെ ജെല്ല് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളോടെ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മാതള നാരങ്ങ, അനാർ എന്ന് പറയും, അതെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന മാംഗോ, മിൽക്ക് മെയ്ഡ്, പിന്നെ നമ്മുടെ ജെല്ലാണ്, ഇത് 3. പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് കാഷ്നട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ്. ഇത് പിന്നെ നമ്മുടെ സേമിയയാണ് വേവിച്ച സേമിയ. പിന്നെ ഇത് സാബൂനരി വേവിച്ചത്. പിന്നെ കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തതാണ്. പിന്നെ ആപ്പിൾ, ഇത് നമ്മുടെ റോസ് സിറപ്പാണ്. പിന്നെ നമ്മളെടുത്തിരിക്കുന്ന തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാല് നന്നായി തണുപ്പിച്ചത്. ഇനി നമുക്ക് ഐസ്ക്രീം കൂടി ആവശ്യമുണ്ട്. അത് ഫ്രിഡ്ജിലാണ്, ആ സമയമാകുമ്പോൾ പുറത്തോട്ട് എടുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 3 കളറിലെയും ജെല്ല് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയും ഒരു ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സാബൂനരിയാണ്. സാബൂനരിക്ക് ഷുഗർ ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ മിൽക്ക് മെയ്ഡ് പിന്നെയും ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അനാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്പിളും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് കസേഴ്സ് ആണ്. ഒരു ടേബിൾ സ്പൂൺ കസേഴ്സ് കുതിർത്തിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന മധുരമുള്ള തണുപ്പിച്ചാറ്റിയ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വാനില ഫ്ലേവർ ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കാഷ്നട്ട് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി നമ്മൾ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ജെല്ലും കസേഴ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോയൽ ഫലൂദ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.